കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വയനാട് ജില്ലയിൽ കിഡ്നി രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് വെള്ളമുണ്ട പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും തണൽ വടകരയും കൂടെ ഒരു ഡയാലിസിസ് സെന്റർ ആരംഭിക്കണമെന്ന ചർച്ച നടത്തിയത്. വെള്ളമുണ്ട സ്വദേശിയായ കുനിങ്ങാരത്ത് അബ്ദുൽ നാസറുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അബ്ദുൽ നാസർ ഞങ്ങളുടെ ഈ ചർച്ചയിൽ പങ്കാളികളാവുകയും അങ്ങനെ 3.5 കോടിയോളം രൂപ മുതൽ മുടക്കി വെള്ളമുണ്ട 8-4 അൽ കറമ ഡയാലിസ് സെന്റർ സ്ഥാപിച്ച് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. വെള്ളമുണ്ട പെയിൻ ആൻഡ് പാലിയേറ്റീവ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇത് നല്ല രീതിയിൽ നടന്നു വരികയാണ്. ഇപ്പോൾ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 39 രോഗികൾ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 60% 50 വയസ്സിന് താഴത്തുള്ള രോഗികളാണ് ഇവിടെ ഡയാലിസിന് വിധേയമാകുന്നത്. ആ രോഗികളിൽ നിന്ന് ഒരു നയാ പൈസ പോലും ഈ ഒരു വർഷക്കാലത്തിനിടയിൽ ഞങ്ങൾ വാങ്ങിയിട്ടില്ല. സൗജന്യമായി തന്നെയാണ് ഞങ്ങൾ രോഗികൾക്ക് ഈ ഡയാലിസിസ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊറോണ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അല്പസാമ്പത്തികമായി പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് നാണയത്തൊട്ടുകളടക്കം വാങ്ങിക്കൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ഇത്രയും കാലം മുന്നോട്ട് വന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംബന്ധിച്ച് 39 രോഗികൾക്ക് ഡയാലിസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ 3-4 രോഗികൾ പെൻഡിങ്ങിലാണ്. മൂന്നാമത്തൊരു ഷിഫ്റ്റ് പോലും തുടങ്ങേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദിനം പ്രതി രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് ഈ നല്ലവരായ നാട്ടുകാർ ഞങ്ങളെ എല്ലാ അർത്ഥത്തിലും സഹായിക്കണം എന്ന ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത്. ഇപ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൾഫ് മലയാളികളൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് KMCC കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ഉദാരമതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോഴിക്കോട് വെച്ചായിരുന്നു ആദ്യം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇവിടെ വന്നു. ഇവിടെ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 മാസമായി. നല്ല സന്തോഷമാണ്. ഒരാൾക്കും ഞങ്ങൾ വരുന്നതിനോ ഡയാലിസിസ് ചെയ്യുന്നതിനോ എതിർപ്പില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നു. പിന്നെ അതിൻ്റെ പുറമെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ, ജീവൻ നിലനിർത്താൻ ആവശ്യമായ എല്ലാ പരിശ്രമങ്ങളും വിശിഷ്യ സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിത്തീരുന്നു. വലിയൊരു നേട്ടം തന്നെയാണത്. കോവിഡ് ലോക്ക്ഡൌൺ സൃഷ്ടിച്ച സാമ്പത്തിക മാന്ദ്യം കാരണം അൽക്കരാമയുടെ സകല വരുമാനവും നിലച്ച ഈയൊരവസ്ഥയിൽ ഞങ്ങൾ സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഡയാലിസിസ് സെന്ററിന് പുറമെ ബുദ്ധിമാന്ദ്യവും അംഗവൈകല്യവും ബാധിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 40-ഓളം കുട്ടികൾ ഉൾപ്പെടുന്ന ചൈൽഡ് കെയർ സെന്ററും അൽക്കരാമയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദയ റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന പേരിൽ കേരള ഗ്രാമീൺ ബാങ്ക് വെള്ളമുണ്ട ശാഖയിൽ അൽക്കരാമയ്ക്ക് ഒരു അക്കൗണ്ട് നിലവിലുണ്ട്. സുമനസ്സുകളുടെ കനിവിൽ ചെറുതും വലുതുമായ സംഭാവനകൾ നിർവഹിച്ച് ഈ കാരുണ്യ കേദാരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജനകീയ കമ്മിറ്റി നടത്തപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ ഇന്ന് 39 ആളുകൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുഴുവൻ സംഖ്യയും സൗജന്യമായിക്കൊണ്ടാണ് ഈ മരുന്നും ഈ സ്ഥാപനത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ശമ്പളവും ഒക്കെ നടത്തിക്കൊണ്ടുപോകുന്നത്. വിദേശത്തുള്ള ഏതാനും സന്മനസ്സായ ആളുകളും അതുപോലെ തന്നെ വെള്ളമുണ്ട പഞ്ചായത്തിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന കുടുംബശ്രീയുടെ സഹായവും മറ്റ് പ്രമുഖ വ്യക്തികളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം ഇപ്പോൾ ഈ കൊറോണ ബാധിച്ചതുകൊണ്ട് വളരെ പ്രയാസത്തിലാണ് ഇപ്പോൾ
ഈ മാസം വളരെ പ്രയാസപ്പെട്ടാണ് സാമ്പത്തികമായി ഒരു പൈസയും കമ്മിറ്റി സ്റ്റോക്ക് ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഈ സ്ഥാപനം നടത്തി പോകുന്നത് ജനകീയമായ പങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന ഈ സ്ഥാപനത്തിന്റെ എല്ലാ ആളുകളും അകമഴിഞ്ഞ സഹായ സാധനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതൊന്നും പറയാൻ കുഴപ്പമായിട്ടൊന്നും പറയാനില്ല നല്ല സ്വഭാവിച്ചാണ് പെരുമാറുന്നത് നമ്മളോട് ഇവിടെ എല്ലാവരും വളരെ നല്ല സമീപനവും നല്ല ഇതാണ് ഇപ്പം എനിക്ക് ഞാൻ മാന്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷെ മാന്തി കിട്ടാൻ ഞാൻ കൂടെ പോകും ഇവിടെ തന്നെ ചെയ്യുള്ളൂ ഇനി വരിക്കുന്നവരെ ഇവിടെ തന്നെ അയാൾ ചെയ്യുള്ളൂ ഞാൻ അപ്പോൾ നമ്മുടെ പ്രിൻസാട്ടൻ എല്ലാവരും വളരെ ഹാപ്പിയാണ് ഇവിടെ വെള്ളമുണ്ട പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിൻ്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിലാണ് കിഡ്നി രോഗം ബാധിച്ച് ഇരു കിഡ്നികളും നഷ്ടപ്പെട്ട് ഡയാലിസിസിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന രോഗികളുടെ ദയനീയമായ അവസ്ഥ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും വെള്ളമുണ്ടയിലെ പ്രവാസി വ്യവസായിയായ കുനിങ്ങാരത്ത് അബ്ദുൽ നാസറിനെ ഞങ്ങൾ സന്ദർശിക്കുകയും അദ്ദേഹത്തോട് ഈ വിഷയം പറയുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി അദ്ദേഹം വെള്ളമുണ്ടയിൽ സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിച്ച് അതിൽ 10 ഡയാലിസിസ് മെഷീനും അതിൻ്റെ അനുബന്ധമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരികയും ചെയ്തു അദ്ദേഹത്തിൽ നിന്ന് ഏറ്റെടുത്ത ഈ കെട്ടിടവും ഈ സംവിധാനങ്ങളും തണൽ വടകരയുടെയും വെള്ളമുണ്ട പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിൻ്റെയും നേതൃത്വത്തിൽ ജനങ്ങളിൽ നിന്നും സൗജന്യമായി പണം പിരിച്ചുകൊണ്ട് രോഗികൾക്ക് സൗജന്യമായി നടത്തി വരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവാസികളുടെ പ്രധാനമായ സഹകരണം കൊണ്ടാണ് ഈ സ്ഥാപനം ഇതുവരെ പ്രവർത്തിച്ചു വന്നത് എന്നാൽ ഇപ്പോഴത്തെ വർത്തമാന ലോകത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തെയും സാമ്പത്തികമായി ബാധിച്ചിട്ടുണ്ട് പ്രവാസികളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭാവനയിൽ വലിയൊരു കുറവ് വന്നതോടുകൂടി സാമ്പത്തികമായി ഞങ്ങൾ കുറച്ച് പ്രയാസത്തിലുമാണ് എന്നാൽ നിലവിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു രോഗിയെപ്പോലും ഇവിടെ നിന്ന് ഡയാലിസിസ് സൗകര്യം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞയക്കാൻ ഞങ്ങൾക്ക് സാധിക്കാത്തൊരവസ്ഥയും ഞങ്ങളുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും സാമ്പത്തികമായി അവരാൽ കഴിയുന്ന ഒരു സംഭാവന ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാൻ